എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രഥമനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പായസം ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുപയർ വെച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പോളം വരുന്ന ചെറുപയർ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുള്ള ചെറുപയറാണ്. നമ്മൾ ഈ ചെറുപയർ പായസം വയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു ചെറുപയർ ഇനി കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലുള്ളൊരു കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ചെറുപയർ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ചെറുപയറിന് ഒരു രണ്ടര കപ്പ് വെള്ളം, സാധാരണ വെള്ളം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഇതിനൊന്നും ഒരുണ്ട് ആവശ്യമില്ല. ഇത് അടച്ചു വെച്ചിട്ട് ഈ ഒരു ചെറുപയർ ഒരു മൂന്ന് നാല് വിസിൽ വരുന്നവരെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് വിസിൽ കൊണ്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പായസം വെച്ച് കഴിഞ്ഞാൽ പാലൊഴിക്കുന്ന സമയത്ത് പാലും മുകളിലും ഈ ഒരു ചെറുപയറെല്ലാം കൂടി താഴെ അങ്ങോട്ട് അടിഞ്ഞിരിക്കും. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ചെറുപയർ വെന്താലുടനെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് അടിച്ചു കൊടുത്തോളൂ കേട്ടോ. ആ ഒരു ചെറുപയർ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാവണം. ഇനി നമുക്ക് ഈ ഒരു പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ടിത് ഒരു 5 ക്യൂബ്സോളം വരുന്ന ശർക്കര നമുക്കിതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ശർക്കര ഉരുകാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു വെള്ളവും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഒരു ശർക്കര നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുള്ള ഇനി ഈ ഒരു ചെറുപയറിൻ്റെ മിക്സിലോട്ട് നമ്മുടെ ശർക്കര പാനി ഉരുക്കിയെടുത്തിട്ട് ഇതേ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു അരിപ്പയിൽ കൂടി ഈ ഒരു ശർക്കര പാനി നന്നായിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കുക. അതിലെന്തെങ്കിലും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ശർക്കര പാനിയും ആ ഒരു ചെറുപയറൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ശക്തിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഇതേതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പായസത്തിന് ആ ഒരു കറക്റ്റ് നല്ലൊരു ഫ്ലേവറും നല്ല ആ ഒരു നെയ്യുടെ മണവും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നെയ്യ് ഒരു പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. എങ്കിലേ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഈ ഒരു പായസത്തിന് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മധുരം എപ്പോഴും ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് വെറുതെ നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു അടപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ വിസിലിടേണ്ട ആവശ്യമില്ല. കുക്കറിൻ്റെ മൂടി ടൈറ്റായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറുകി കുറുകി നല്ലൊരു ആ ഒരു ചെറുപയറിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ശർക്കര പാനി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ജസ്റ്റ് അതിൻ്റെ അടപ്പ് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ആ ഒരു ശർക്കര പാനിയും ചെറുപയറും ഒക്കെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ ഇത് കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. ആ ഒരു അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു നെയ്യുടെ മണവും ആ ഒരു ശർക്കര പാനി കുറുകിയതിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ അര ലിറ്റർ പശുവിൻ പാലാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പശുവിൻ പാൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ശർക്കരയുടെ കൂടെ പശുവിൻ പാൽ ഒഴിച്ചെന്ന് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനാണ് ശർക്കര നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ.
അപ്പോൾ അര ലിറ്റർ പാല്, അത് നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള പാല്, ചൂടുള്ള ശർക്കര പാനിയായിരിക്കണം, അതേപോലെ ചൂടുള്ള പാലും ആയിരിക്കണം കേട്ടോ. എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി പാലൊഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർ, അതായത് ബുദ്ധിമുട്ടുള്ളവർ, അതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അര ലിറ്റർ അളവിൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഒരു 1.5 teaspoon അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് ഒരു 1.5 teaspoon അളവിൽ അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലല്ലാന്നുണ്ടെങ്കിൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു അരിപ്പൊടിയും പാലും ഇതുപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പായസത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 5 minutes കൂടി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പായസം നമ്മൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു പായസത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1/4 teaspoon അളവിൽ സാധാരണ ജീരകം, അതായത് ചെറിയ ജീരകമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പായസത്തിൽ ഞാൻ ഏലക്കായോ ഏലക്കാ പൊടിച്ചതോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പായസത്തിലെ ഏലക്കാപ്പൊടി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ടെടുക്കാം. 1/4 teaspoon അളവിൽ ഏലക്കാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകിയത് ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തേങ്ങാക്കൊത്ത് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഇതേ മറ്റൊരു പാനിൽ 1 teaspoon അളവിൽ നെയ്യ് ഒന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കളറ് ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് നേരെ പായസത്തിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴക്കാലത്തൊക്കെ നല്ല ചൂടോട് കൂടി ഈ ഒരു ചെറുപയർ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചെറുപയർ ആയതുകൊണ്ട് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കരുത് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഥമൻ കുടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.